കടലിൻ്റെ മക്കൾക്ക് ജീവിതം എന്നും ഒരു പോരാട്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിജീവനം എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് തീരദേശ ജനത അവരൊരു വലിയ അതിജീവന സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആ സമരം. ഈ സമരത്തിൻ്റെ ഭാഗഭാക്കായിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ എന്നും കുറേയേറെ കഷ്ടതകളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് അതിനെയെല്ലാം അതിജീവിച്ച് കടന്നു വന്ന ഒരു മനുഷ്യൻ ഇന്ന് തീപിടിച്ചവരിൽ നമ്മളോട് സംസാരിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിലെ അതിജീവനത്തിൻ്റെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ വിജയം കണ്ട് കർത്താവിനോട് കൂടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഒരു പോരാട്ടത്തിൻ്റെ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ ബ്രദർ സജി വലിയ തുറ. ബ്രദറെ സ്വാഗതം. വിഴിഞ്ഞത്ത് നിന്നാണ് ഇപ്പോൾ ഇവിടം വരെ യാത്ര ചെയ്ത് വന്നിരിക്കുന്നത്. പോരാട്ട മുഖത്തായിരുന്നോ? സമരത്തിൽ വളരെ സജീവമായിരുന്നു സമരം. നമുക്കവിടെ ഓരോ പാരീഷിനെയും ബേസ് ചെയ്താണ് ഓരോ ദിവസവും സമരം മുറകൾ അവിടെ നമ്മുടെ രൂപത പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ വല്യതുറ ഫെറോന 23-ാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു. ഞാനും എൻ്റെ വൈഫും ഞങ്ങൾക്കറിയാവുന്ന എല്ലാവരും ശരിക്കും വികാരി അച്ഛൻ വളരെ പോസിറ്റീവായിട്ട് എല്ലാ ദിവസവും വികാരി അച്ഛനും കൊച്ചച്ഛനും എല്ലാ ദിവസവും അറിയിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അച്ഛന്മാർ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ജനത്തോടു കൂടിയാണ് നമ്മൾ ആ സമരത്തിന് പോയത്. ശരിക്കും ഒരു 500-ൽ പരം വരുന്ന ഇരുചക്ര 2-വീലറിൽ റാലിയായിട്ട് ഏകദേശം 10-15 വണ്ടിയിൽ നമ്മളവിടെ ചെന്ന് വിട്ടു. ഏകദേശം നല്ല ഒരു ആൾ തന്നെ ഈ ഒരു സമരത്തിനുണ്ടായിരുന്നു. ശരിക്കും അച്ഛൻ വന്നിട്ട് കഴിഞ്ഞ സൺഡേ അത് പറയുകയുണ്ടായി, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ആൾക്കാർ നമ്മുടെ ഇടവകയിൽ നിന്ന് ഇതിൽ നിന്ന് പങ്കെടുത്തു വന്നു. ശരിക്കും നമ്മുടെ തീരദേശ ജനതയ്ക്ക് വളരെ ആവശ്യമുള്ള ഒരു സമരം തന്നെയാണത്. കാര്യം അത്രയ്ക്കും പ്രതിസന്ധിയിലൂടെ ആര് ഒന്നുമില്ല പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ പോലും അത് വന്ന് കാണുക, കണ്ടാൽ മാത്രമേ അവിടുത്തെ പ്രശ്നത്തിനെ കുറിച്ച് അവർക്കൊരു ബോധ്യം ഉണ്ടാകത്തുള്ളൂ. ഈ തീപിടിച്ചവർ എന്ന ഈ ശുശ്രൂഷയിൽ ഈ വലിയ തുറയിൽ നിന്ന് വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് അവിടെ നിന്നാണ് അങ്ങ് ഇങ്ങോട്ട് കടന്നത്. ഓക്കെ. ജീവിതത്തിൽ തന്നെ ധാരാളം അതിജീവനത്തിൻ്റെ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികളായിരിക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ അതുപോലെയുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. എങ്ങനെയായിരുന്നു ഈ നവീകരണ അനുഭവത്തിലേക്ക് കർത്താവിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയായിരുന്നു? ഞാനും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ അപ്പൻ്റെ അമ്മയും അച്ഛനും നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നവരാണ്. അവരിൽ നിന്ന് പ്രാർത്ഥനയുടെ ഒരു ബേസിക് എല്ലാ ദിവസവും എത്ര ലേറ്റ് ആയാലും കുടുംബ പ്രാർത്ഥന വീട്ടിൽ കമ്പൽസറിയാണ്. അതെല്ലാവരും എത്തിയിരിക്കണം കുടുംബ പ്രാർത്ഥനയ്ക്ക്. വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേര് കുടുംബ പ്രാർത്ഥനയിൽ വരണം. എല്ലാവരും വന്നതിന് ശേഷം ഒരുമിച്ചൊരു കുടുംബ പ്രാർത്ഥന, ഒരുമിച്ചൊരു ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു ശീലം കുഞ്ഞുകാലം തൊട്ട് എൻ്റെ ജീവിതത്തിൽ. അത് ഞങ്ങളുടെ ഈ ഒരു കുടുംബത്തിൻ്റെ മാത്രം പ്രത്യേകതയാണോ അതോ ഈ തീരദേശ ജനതകൾ അവർ കൂടുതലായിട്ടും മറ്റുള്ളവരെക്കാൾ അധികമായി കർത്താവിൽ ശരണപ്പെടുന്നവരാണ്? കാരണം അവരുടെ ജീവിതം എപ്പോഴും ഈ കടലിനോടും തിരമാലകളോടും തിമിംഗലങ്ങളോടും ഒക്കെ മല്ലിട്ടുകൊണ്ടുള്ളൊരു ജീവിതമാണല്ലോ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ വേറെ തരവില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പല കഥകളിലൊക്കെ ഞങ്ങൾ വായിച്ചു കേട്ടിട്ടുള്ളത് പോലെ ഈ പുരുഷന്മാർ കടലിൽ പോകുമ്പോൾ സ്ത്രീകളും കുട്ടികളും ഒക്കെ വീട്ടിൽ പ്രാർത്ഥനയിലായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു പാരമ്പര്യം, ഒരു കുടുംബ പ്രാർത്ഥന മുടക്കാതിരിക്കുന്ന, ഒരു ദിവസം പോലും മുടക്കാതിരിക്കുന്ന അങ്ങനെ ഒരു നല്ല പാരമ്പര്യം ഈ തീരദേശത്തുള്ളവർക്കുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ. അതായത് എൻ്റെ കുട്ടിക്കാലം ആ സമയമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ വീടുകളിലും സന്ധ്യ പ്രാർത്ഥന മസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ അവർ വില കൊടുക്കും ഈശോയ്ക്ക്. ഈ പറഞ്ഞ കുട്ടികളൊക്കെ നിർബന്ധമായും സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ഇടവക പള്ളിയിൽ നിന്ന് പള്ളിമണി മുടങ്ങിയാൽ വൈകുന്നേരത്തെ മണിയടി മുടങ്ങിയാൽ ത്രിസന്ധ്യാ ജപം തൊട്ട് തുടങ്ങും. ആദ്യം ത്രിസന്ധ്യാ ജപം, അത് കഴിഞ്ഞ് കുറെ എല്ലാവരും എത്തിക്കഴിയുമ്പോൾ 8 മണിയാകാം, ചിലപ്പോൾ 7 മണിയാകാം, 9. ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് 9:30 കുടുംബ പ്രാർത്ഥന നടത്തിയ സമയമുണ്ട്. അപ്പൊ അത്രയും കുടുംബ പ്രാർത്ഥനയ്ക്ക് തീഷ്ണത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ആ ഒരു ഫോർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രാർത്ഥനയെ കുറിച്ചും പറ്റുന്ന, എൻ്റെ വീടും പള്ളിയും തൊട്ട് അടുത്തടുത്താണ്, അതുകൊണ്ട് പറ്റുന്ന എല്ലാ ദിവസവും കൊച്ചു കാലഘട്ടങ്ങളിൽ കുർബാനയ്ക്ക് പോകും. സൺഡേ മസ്റ്റാണ്, എങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ കുർബാനയ്ക്കും പോകും. അങ്ങനെ ഒരു അടിസ്ഥാനമായിട്ടുള്ള
ഒരു ബേസിക് കുഞ്ഞു കാലം കട്ടന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഈശോയെ അറിയാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ, എൻ്റെ 10-ാം ക്ലാസ് പഠന സമയത്ത് ഞങ്ങളൊരു 8 ഫ്രണ്ട്സുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. അപ്പോൾ അവരെല്ലാവരും കൂടെ നമുക്ക് ഒരാഴ്ച ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, എന്തെങ്കിലും എവിടെയെങ്കിലും പോകാം. അപ്പം നമ്മൾ വീട്ടിൽ പറഞ്ഞാൽ പോകാം, നമ്മളെ വിടുന്ന ഒരേ ഒരു സ്ഥലമുള്ളൂ ധ്യാനത്തിന്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാവരും കൂടി, ഒരു 8 പേരും കൂടെ, ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് പോയി. അതായത് 10-ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന സമയം. സാധാരണഗതിയിൽ ആ സമയത്ത് പിള്ളേർ ആ 2 മാസക്കാലം, കാരണം ഈ 10-ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ഒക്കെ ടെൻഷനും ഒക്കെ കഴിഞ്ഞുള്ള സമയം പരമാവധി സിനിമ കാണുക, അല്ലെങ്കിൽ മറ്റ് കളികളിലൊക്കെ ഏർപ്പെടുക, അതിനു വേണ്ടിയിട്ടാണ് സമയം ചെലവഴിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇത്രയും പേർക്ക് ഒരു ധ്യാനത്തിൽ പോയി പങ്കെടുക്കണമെന്നുള്ള ഒരു പ്രേരണ ഉണ്ടായത്, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പൗലോസ്ലീഹ തിമോത്തിയോട് പറയുന്നുണ്ട്, നിന്റെ അമ്മയായ എവനിക്കയ്ക്കും വല്യമ്മയായ ലൂയിസിനും ഉണ്ടായിരുന്ന ആ വിശ്വാസം ഇപ്പോൾ നിനക്കും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയ വിശ്വാസമാണ്. പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അന്ന് നമ്മുടെ ലക്ഷ്യം ധ്യാനത്തിന് പോവുക, അവിടെ അടിച്ചു പൊളിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അവിടെ പോവുക, കുറെ നമ്മുടെ കുഞ്ഞു ആ 10-ാം ക്ലാസിന്റെ ആ കുറുക്കറല്ല അവിടെ കാണിക്കുക, അലുമ്പൊണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ ലക്ഷ്യം. വീട്ടുകാരെ നിർബന്ധിച്ച് വിട്ടതൊന്നുമല്ല, നമ്മളെ ഇഷ്ട മനസ്സോടുകൂടി പോയതാണ്. അവിടുത്തെ ഫീസും എല്ലാം നമ്മൾ വീട്ടുകാർ തന്നു. നമ്മളവിടെ പോയി വളരെ ഗ്രാൻഡ് ആയിട്ട് തന്നെ ധ്യാനം കൂടി. അവിടെ എല്ലാവർക്കും നമ്മളൊരു ശല്യമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നു. ആ ധ്യാനത്തിന് നമ്മൾ 5 ദിവസവും ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും, എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് നമുക്കറിയത്തില്ല, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന കണക്ക് നീ വിതറുക, അതിൻ്റെ ഫലം നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതേ കണക്ക് ഞങ്ങളോടൊപ്പം എന്തൊക്കെയോ ഞങ്ങൾക്ക് കിട്ടി എന്ന് ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാം, പക്ഷെ അത് എന്താണെന്ന് അന്ന് അറിയാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ സമയത്ത് ഒരു വചനം എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്യും. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും, ബാക്കിയുള്ളതെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഭയങ്കരമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തറച്ചു കയറുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അന്ന് ഈ വലിയ കുടുംബ പ്രാരാബ്ദങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രതിസന്ധികളോ സാമ്പത്തിക പ്രയാസങ്ങളോ ഒന്നും ഉള്ള സമയമൊന്നും അല്ലല്ലോ. ഒന്നുമില്ല. അപ്പൊ പിന്നെന്താണ് ഈ വചനം ഇത്രയും സ്വാധീനിക്കാനുള്ള കാരണം? പ്രീ ഡിഗ്രിക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ നിന്നാണോ ഇത് സ്വാധീനിച്ചത്? ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ എന്താ പറയാ, കർത്താവിന്റെ മുമ്പിൽ ആ ധ്യാന സമയത്ത് നമ്മളൊന്ന് വിട്ടുകൊടുത്തു. നമ്മൾ ആ സമയത്ത് അവസാന സമയത്ത് നമുക്കറിയാം, ഡിവൈനിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, ധ്യാനത്തിന്റെ അവസാന ദിവസം പരിശുദ്ധാത്മാഭിഷേക ആരാധനയും ദിവ്യകാരുണ്യത്തെ എഴുന്നള്ളിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവ്യീശോ കൊണ്ടുപോകുന്ന സമയത്ത് അന്ന് ഈ പറഞ്ഞ് ശരിക്കും ഈശോയാണ് നമ്മുടെ മെയിൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് അവിടെ, ഒരു ഈശോയാണ് നമ്മുടെ, ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് സാധ്യമാണെന്നുള്ള ഒരു കൺസെപ്റ്റ് അന്ന് രാവിലത്തെ ഒരു ശുശ്രൂഷയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ എന്നുള്ള ഒരു കൺസെപ്റ്റ് പൂർണ്ണമായിട്ടും എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു നിറഞ്ഞത്. ഈശോ, അപ്പോൾ ഈശോ ആണല്ലോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകും. അതായത് ഈ വചനം ഉള്ളിൽ സംശീകരിച്ചു, പിന്നീട് ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുക. അതിനുശേഷം എന്ത് മാറ്റം ഉണ്ടായത്? അതിനുശേഷം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങി. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ പറഞ്ഞ ഈവൻ പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരെ പോലും ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടതായിരുന്നു. കാര്യം കൂട്ടുകാരോട് നമ്മൾ പറയാൻ തുടങ്ങി നമ്മളിത് ചെയ്യുന്നത് ശരിയല്ല, പാപകരമായി. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ തുടങ്ങി നമ്മൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല, തെറ്റാണ്. അങ്ങനെ കൂട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. അവർ ചിലർ സ്വീകരിക്കാൻ റെഡിയായി, ചിലർ നമുക്കറിയാമല്ലോ ചിലർ സ്വീകരിക്കാതെ പോയി. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫുള്ള് ഈശോയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ തുടങ്ങി. ഈശോ, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ഈശോയുടെ പാതയിൽ നടക്കണം, ഈശോ ആഗ്രഹിക്കുന്നതിന് ജീവിക്കണം എന്നുള്ളൊരു ചിന്ത ആ സമയത്ത് ഈശോയെ നേടിക്കഴിഞ്ഞ ശേഷം, പിന്നെ നമ്മൾ ഡിഗ്രി പഠന പ്രീ ഡിഗ്രി സമയം ആ കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു. അന്ന് ഈ കൂട്ടത്തിൽ വന്ന കുട്ടികളുണ്ടല്ലോ, അവരിലാർക്കെങ്കിലും ഇതുപോലെയുള്ള തീക്ഷ്ണമായ അനുഭവം ഉണ്ടായിരുന്നോ? അവർക്ക് ആർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അവർ ജസ്റ്റ് വന്നു, ഇങ്ങനെ ധ്യാനം കൂടി കഴിഞ്ഞു, അങ്ങ് അവരവരുടെ വഴിക്ക് പോയി. പക്ഷെ ഞാൻ ഉറപ്പായിട്ടും പറയാം, അന്ന് ഞങ്ങൾ ആ ധ്യാനം കൂടിയതാണ് ഇന്ന് അവരുടെ പലരുടെയും ജീവിതത്തിൽ അതൊരു പ്രകാശമായി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അവരെല്ലാം നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട് ഇന്നും, അവർക്ക് ഒരു പ്രശ്നമല്ല. നമുക്ക് കിട്ടിയ കുറച്ച് ബോധ്യങ്ങളോട് അവർ അവരുടേതായ രീതിയിൽ ഈശോയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്.
അത് കഴിഞ്ഞ് ഈ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടുള്ള മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു? പ്രീ ഡിഗ്രി നമ്മൾ പഠിക്കുന്ന സമയത്ത്, ആ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇടവകളിലുള്ള, പ്രത്യേകിച്ച് രൂപതയിലെ KCVMലൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. കുട്ടികളെ നമ്മൾ ധ്യാനത്തിന് പറഞ്ഞുവിടാറുണ്ട്, ഡിവൈനിൽ തന്നെ ധ്യാനത്തിന് പറഞ്ഞുവിടാൻ തുടങ്ങി. അപ്പോൾ ഈ സമയങ്ങളിൽ ഞാൻ ശരിക്കും ഒറ്റയ്ക്കൊരു ധ്യാനത്തിന് പോയി, ആരുമില്ലാതെ, ഒരു കൂട്ടുകാരും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കൊരു ധ്യാനത്തിന് പോയി. അപ്പോഴാണ് ശരിക്കും ഞാൻ ഈ ധ്യാനം ഏറ്റവും കൂടുതൽ ഈശോയും അറിയാനിടയായ ഒരു സാഹചര്യം, എൻ്റെ ജീവിതത്തിന് അടിസ്ഥാനമായ ഒരു കേന്ദ്ര ബിന്ദുവായി ഈശോ ഞാൻ പോലും അറിയാതെ മാറുകയായിരുന്നു. എന്നിലുള്ള എല്ലാം ഞാൻ ഉപേക്ഷിക്കാനായിട്ട് തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു ആ ധ്യാനം. ധ്യാനം എന്നെ ഒരുപാട് മാറ്റിമറിച്ചു. പിന്നെ ഞാൻ ധ്യാനം കഴിഞ്ഞു വീട്ടിലേക്ക് വന്നു, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ആ സമയത്ത് നമുക്ക് രൂപതയുടെ KCVM എന്ന പ്രസ്ഥാനത്തിലേക്ക് ചേർന്നു. അതുമായിട്ട് കുറേ നാൾ പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രവൃത്തി ഈ സാധാരണ ഈ കരിസ്മാറ്റിക് അനുഭവമുള്ള ചെറുപ്പക്കാരൊക്കെ ഈ ഭക്തസംഘടനകളിൽ അങ്ങനെ അധികം ചേർന്ന് പ്രവർത്തിക്കുന്നത് കാണുന്നില്ല. അവർ പലപ്പോഴും ഈ ജീസസ് യൂത്ത് പോലെയുള്ള ആ സംഘടനകളിലാണ് അവർ കൂടുതലായിട്ട് ചേരുന്നത്. അപ്പോൾ ബ്രദർ എങ്ങനെയാണ് ഈ KCVMലേക്ക് ആകർഷിക്കപ്പെട്ടത്? KCVMിലെ ഒരു സ്ട്രക്ചർ, അവർ പ്രവൃത്തിക്ക് നല്ല ആക്റ്റീവായിട്ട് ഒരുപാട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു സംഘടനയായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞങ്ങളുടെ ഇടവേഗയിൽ, ഞങ്ങളുടെ പാരീഷിൽ ഒരുപാട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക, അതോടൊപ്പം തന്നെ കുറച്ച് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് കാരുണ്യ പ്രവൃത്തികളോട് താല്പര്യമുണ്ടായി. ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ സമയത്ത് ചെയ്ത് ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ, അപ്പോൾ GCUT എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഇടവേഗയിൽ ഉണ്ടായിരുന്നു, വലിയ ഇതില്ലാത്ത രീതിയിൽ, ഒരു തിരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു GCUT കൂട്ടായ്മയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അതിനോട് പോകാൻ തോന്നാതെ ഇതിനോട്, ഈ KCVMലോട്ട് പോകാനായിട്ട് ആദ്യ കാലഘട്ടത്തിൽ തോന്നിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് KCVM നല്ല ശക്തമായിട്ട് നമ്മൾ, എന്താ പറയുക, നല്ല ഈ വില കൊടുത്ത് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ച് GCUT ഫ്രണ്ട്സ് എനിക്കുണ്ട്, ഇല്ലെന്നില്ല, കുറേ GCUT നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, സജി ഒരു ദിവസം, ഒരേ ഒരു ദിവസം വന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പലപ്പോഴും അവരിൽ നിന്ന് ബാക്ക് അടിക്കുന്നത്, ഏകദേശം എൻ്റെ കണക്ക് പ്രകാരം അവർ ഒരു വർഷത്തോളം എൻ്റെ ബാക്കിൽ നിന്ന് നടന്ന് അവരുടെ ശല്യം സഹിക്ക വയ്യാതെയാണ്. അവർ നമ്മുടെ ഈ തുറയിലുള്ളവർ തന്നെയാണോ? ആ, എല്ലാം നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയാണ്. അവർ കൂടിപ്പോയി ഒരു 10 പേര്, ഞങ്ങൾ ചിന്തിച്ചു നോക്കണം, ഒരു 300 പേര് KCVMകാർ പ്രെയർ കൂടുന്ന ഞായറാഴ്ചകളിൽ 300 യൂത്ത് പങ്കെടുക്കും. ആ സമയത്ത് 5 പേരോ 6 പേരോ കൂടുന്ന ഒരു ജീസസ് യൂത്ത് പ്രാർത്ഥനാ കൂട്ടായ്മയെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് കൂടുതലും അതിനോട് പ്രവർത്തിക്കാനായിരുന്നു താല്പര്യം കൂടുതൽ. പിന്നെ ഇവരെ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാൻ ഒരു ദിവസം KCVMയിൽ പോകാതെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം അതിൽ പരിചയമുള്ളൊരു ചേച്ചി, എൻ്റെ വളരെ ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു ചേച്ചി, ചേച്ചി പറഞ്ഞു, ഞാനൊരു ദിവസം ഇങ്ങനെ KCVMയിൽ, ഞങ്ങളുടെ സ്കൂളിലാണ് ഗ്രൂപ്പ് കൂടുന്നത്, KCVMും GCUT എല്ലാം. അപ്പോൾ ഞാൻ KCVMൻ്റെ ഒരു കാര്യമായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറിപ്പോകുമ്പോൾ ഈ ചേച്ചി അവിടെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ ചേച്ചിയെടുത്ത് ചോദിച്ചു, ചേച്ചി ചേച്ചി എന്തിനായി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത്? ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല, ഒരു വാക്ക് പോലും പറയാതെ ചേച്ചി എൻ്റെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നിനക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ മനസ്സിലാകുമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞുള്ളൂ. ശരിക്കും ഞാനത് കളിയാട്ട് വിട്ടു, ഞാൻ എൻ്റെ വഴിക്കങ്ങ് പോയി ചേച്ചി ചേച്ചിയുടെ വഴിക്കിരുന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ അത് ശരിക്കും ഒരു വർഷം കഴിഞ്ഞ് ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വർഷം കഴിഞ്ഞ് ഒരു 1.5 വർഷമായപ്പോൾ എന്നെ ഇതേ കണക്ക് ആ GCUT ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞാൻ പോവുകയാണ്. ശല്യം സഹിക്ക വയ്യാതെ ഇനി ഒരിക്കലും ഇവരെന്നെ വിളിക്കരുത് എന്നുള്ള ആ ഒരു നിർബന്ധം വഴങ്ങി ഞാൻ പോവുകയാണ്. പോകുന്ന സമയത്ത് ഒരു 7-8 പേര്, ഒരു 2 സിസ്റ്റർമാർ, ഇങ്ങനെ ഒരു 10 പേരിനകത്തേ ഉള്ളൂ. ഞാനും അവിടെ പോയിരുന്നു. അവർ കണ്ണടയ്ക്കാൻ പറക്കുമ്പോൾ ഞാൻ കണ്ണ് തുറക്കും. ഇവരെന്ത് ചെയ്യുന്നു, വല്ല ഉടായ്പാണോ തട്ടിപ്പാണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇവരെ ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ 1 മണിക്കൂറാണ് പ്രാർത്ഥനാ കൂട്ടായ്മ. അപ്പോൾ എൻ്റെ മനസ്സിൽ 45 മിനിറ്റ്, ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഉള്ളൂ, അതുകൂടി ശല്യം തീരുമല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ആ നേതൃത്വം കൊടുത്ത സിസ്റ്റർ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം, എല്ലാവരും കണ്ണടയ്ക്കണം. ഞാനൊരു പാട്ട് പാടും, നമുക്ക് ആ പാട്ടിലൂടെ ഈശോയിലേക്ക്, ഈശോയുടെ സ്നേഹം രുചിച്ചറിയാമെന്ന് പറഞ്ഞ് സിസ്റ്റർ അങ്ങ് പാട്ട് പാടും. ഇതിനിടയ്ക്ക് സിസ്റ്റർ കുറേ പ്രയറൊക്കെ അതിനോട് അങ്ങ് ആഡ് ചെയ്ത് ചെയ്തു. ശരിക്കും എൻ്റെ ജീവിതത്തെ ഞാൻ പോലും അറിയാതെ ഈശോ ഒരു, എന്താ പറയുക, ഒരു രൂപാന്തരപ്പെടുത്തുകയായിരുന്നു ആ ഒരു പാട്ടിലൂടെ. ശരിക്കും എന്നെ വളരെ അധികം സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം, ഇത്രമാത്രം സ്പർശിക്കാൻ. അതായത് നമ്മുടെ ആന്റണി പൈപ്പള്ളി അച്ഛൻ്റെ ഒരു പാട്ടാണ്, വിണ്ണിൽ നിന്നു മെനഞ്ഞു എന്നെ നീ ശുദ്ധനാക്കി, അതായത് മണ്ണിൽ നിന്നാണ് നിന്നെ ഞാൻ മെനഞ്ഞത്. ശരിക്കും ഒരു ഇന്നർ ഹീലിംഗ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു ആ പാട്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ആ കാലഘട്ടം ഇപ്പോഴും ഓർക്കാറുണ്ട്. ശരിക്കും അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോ വന്ന് നമ്മളെ തൊടുന്ന ഒരു ഫീലാണ്. നമുക്ക് ആരുമില്ല,
നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള കോൺസെപ്റ്റ് ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഈശോ നിൻ്റെ കൂടെയുണ്ട്, ഈശോ നിന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഈശോ നിനക്ക് ഉമ്മ തരുന്നുണ്ട്, അങ്ങനെ എല്ലാ അർത്ഥത്തിൽ സിസ്റ്റർ ഈ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പോലും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റുള്ളവർ നോക്കുമെന്ന് പറഞ്ഞ് നമ്മൾ കരയാതിരിക്കുക, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ കരയുകയായിരുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ. അതാണ് പിന്നെ ഞാൻ ജീസസ് യൂത്തിലേക്ക് ഫുൾ കോൺസെൻട്രേഷൻ ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങി ആ കാലഘട്ടത്തിൽ. പിന്നെ അതിനുശേഷം ഫുൾ ജീസസ് യൂത്തിലോട്ട് മാറി ഈശോയ്ക്ക് വേണ്ടി കെ സി എമ്മിൽ ചെയ്തതിനേക്കാളും 10 മടങ്ങ് തീക്ഷ്ണതയോടുകൂടി നമ്മൾ നമ്മുടെ ഇടവകയിൽ തന്നെ ജീസസ് യൂത്ത് പ്രവർത്തനങ്ങൾ ആക്റ്റീവാക്കി ഒരുപാട് പേരെ ഈശോയ്ക്ക് ഈശോ അടുപ്പിക്കാണ് ഞങ്ങൾ ഇങ്ങനെ. അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുമ്പോൾ, നമ്മൾ ആദ്യമായിട്ട് ഒരു വലിയതറയിലൊരു വലിയൊരു ബൈബിൾ കൺവെൻഷൻ പ്ലാൻ ചെയ്തു. അപ്പോൾ വികാരി അച്ഛൻ്റെ അടുത്ത് പോയി കമ്മിറ്റിക്കാരുടെ അടുത്തൊക്കെ പോയപ്പോൾ അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഒരു വർഷം ഒരു കൺവെൻഷന് വേണ്ടി ഒരു വർഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ തീരുമാനിച്ചു. കൺവെൻഷനൊന്നും പ്ലാൻ ചെയ്തു, ഒരു വർഷം മധ്യസ്ഥ പ്രാർത്ഥന നടക്കുക, അതിനുശേഷം കൺവെൻഷൻ നടക്കുക. ശരിക്കും ആ ഒരു വർഷം ഞങ്ങൾ മാറി മാറി ഇരണ്ട് പേര് വെച്ച് ഇങ്ങനെ ചെയിൻ കണക്ക് ഇങ്ങനെ ഇടവകയുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ കൺവെൻഷൻ ഇവിടെ നടക്കണമെന്ന് പറഞ്ഞ് തടസ്സങ്ങളെല്ലാം മാറണമെന്ന് പറഞ്ഞ് അങ്ങ് ശംഖു പൊട്ടി വില കൊടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് 10-16 വർഷങ്ങളായിട്ട് നടത്താമെന്ന് വിചാരിച്ച കൺവെൻഷൻ നടക്കൂലെന്ന് വിധി എഴുതിയവരുടെ മുൻപിൽ ദൈവം അവിടെ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു കൺവെൻഷൻ നടത്തി. ഏത് വർഷത്തിലായിരുന്നു അത്? അത് എനിക്ക് തോന്നുന്നു 2002 ആ സമയങ്ങളിലൊക്കെയാണ്. ഡിവൈൻ ടീം തന്നെയാണ് വന്ന് കൺവെൻഷൻ ചെയ്തത്. ശരിക്കും ഭയങ്കരമായ ഒരു അനുഭവമായിരുന്നു. ശരിക്കും നമ്മൾ രാത്രിയും പകലും ഒന്നും ഇല്ലാതെ ഒരു 3 മാസം ഇടവകയിൽ തന്നെ നമുക്ക് ശരിക്കും കപ്പൂച്ചിന് അച്ഛന്മാർ നമ്മൾ ഞങ്ങളുടെ അവിടെ തന്നെ ഒരു കപ്പൂച്ചിന് ആശ്രമമുണ്ട്, ഒരു കോൺവെൻ്റ് ഉണ്ട്, ക്യൂൻ ഓഫ് ഏഞ്ചൽസ് എന്ന കോൺവെൻ്റ് ഉണ്ട്. ഇവരെല്ലാം നമുക്ക് നൈറ്റുജലും പ്രാർത്ഥനയ്ക്കും എല്ലാം നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്തു ആ സമകാലഘട്ടത്തിൽ. ശരിക്കും അത് കൺവെൻഷൻ ശരിക്കും ഇടവക ജനത്തെ ഇടവകയെ എന്താ പറയുക നമ്മൾ തിരമാല കണക്ക് മാറ്റിമറിച്ച ഒരു കൺവെൻഷനായിരുന്നു അത് ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത്. ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും അറിയാതെ അടുത്തൊരു മുറക്കൾ ഈശോ ചെയ്യുകയാണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതിപ്പോൾ നടക്കും, അങ്ങനെ ഞാൻ ഒന്നും അറിയുന്നില്ല. ഞാനൊരു ദിവസം ഞങ്ങളിങ്ങനെ ടീമിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പയ്യപ്പള്ളി അച്ഛനും അച്ഛൻ പറഞ്ഞു നമുക്ക് ടീമിന് വേണ്ടി ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൺവെൻഷൻ തരുന്ന ലാസ്റ്റ് ഡേ പയ്യപ്പള്ളി അച്ഛനും ഞങ്ങളെല്ലാവരുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ പറയുകയാണ് ഇതിലിരിക്കുന്ന ഒരാളെ ഈശോ വിദേശത്ത് കൊണ്ടുപോകും. ആ നിമിഷം പോലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവമില്ല, ഇവിടെ തന്നെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞു. അപ്പോൾ പലരും പറഞ്ഞു ഞാനാണ്, ഞാൻ എന്നെ എന്നല്ല നമ്മുടെ കൂടെയുള്ള പലരും വിചാരിച്ചു ഞങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നിൻ്റെ പാസ്പോർട്ട് ഇങ്ങനെ ഒരിടത്ത് കൊടുത്തിരിക്കുകയാണ്, നിൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ശരിക്കും ആ കൺവെൻഷൻ തീർന്ന് 10-15 ദിവസമായപ്പോൾ ഞാൻ ഗൾഫിൽ പോയി. ഗൾഫിൽ ദുബായിലായിരുന്നു. ഒറ്റ വിസ 3 വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും അറിയാതെ നടന്ന ഒരു ഈശോ. കർത്താവ് നമ്മളെ ദുബായിലെത്തിച്ചു. ശരിക്കും ഞാൻ കർത്താവ് എന്നെ, എൻ്റെ ആഗ്രഹം എന്തായിരുന്നു, നാട്ടിൽ ഈശോയ്ക്ക് കൊണ്ട് എന്തെങ്കിലും ചെയ്യണം. അവിടെ നിന്ന് എന്നെ കർത്താവ് പറിച്ച് ദുബായിൽ കൊണ്ട് നട്ടു. ശരിക്കും ഒരു വലിയൊരു മുറക്കളായിരുന്നു അതും. നമുക്ക് ദുബായ് ജീവിതം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ നമുക്ക് പറയത്തക്ക ഒരു സുഖമുള്ള ലൈഫൊന്നും അല്ല, വളരെ കഷ്ടപ്പെട്ട് തന്നെയായിരുന്നു നമ്മുടെ ലൈഫ് ഓരോ നിമിഷവും നമ്മൾ നീക്കി. പക്ഷേ അവിടെയും നമ്മൾ ജോലിയൊക്കെ പ്രതീക്ഷിച്ച ജോലി തന്നെയായിരുന്നു പ്രതീക്ഷിച്ച്. നമുക്ക് ഇലക്ട്രിക്കൽ മേഖല തന്നെയായിരുന്നു സെക്ഷൻ ആയിരുന്നു, കുഴപ്പമില്ല. ദൈവാനുഗ്രഹിച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും നമുക്ക് ഫ്രീ അങ്ങനെ ഒന്നും കിട്ടാത്ത ടൈറ്റ് ഷെഡ്യൂളാണ്. നമുക്ക് വെള്ളിയാഴ്ച ഒരു ദിവസം നമുക്ക് കിട്ടും, വെള്ളിയാഴ്ച കുർബാന, വെള്ളിയാഴ്ച ഒരു ദിവസമാണ് അവിടെ കുർബാന നമുക്കുള്ളു. ജെയ്സസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ആക്റ്റീവാണ്. അങ്ങനെ അവിടെ നമുക്ക് പറ്റുന്ന ദിവസം വെള്ളിയാഴ്ച രാത്രിയാകുമ്പോൾ റൂമിൽ നിന്നിറങ്ങും. റൂമിൽ നിന്നിറങ്ങി പല ക്യാമ്പുകൾ നമ്മൾ സന്ദർശിക്കും. സൺഡേ ആകുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, പ്രേയറിന് പോകും, പള്ളിയിൽ പോകും, കൂടെ ഉള്ളവരെ ചിലപ്പം കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ആ സമയത്ത് നടന്നു. ശരിക്കും ഇതോടൊപ്പം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ഈശോ നമ്മളെ വഴി നടത്തുന്ന രീതികളെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഈ ദുബായ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പലരുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പാപം ചെയ്യാൻ ഒരുപാട് വഴികളുണ്ടായിരുന്നു. നമ്മളെ ഈശോ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ 3 വർഷം ഗൾഫ് ജീവിതം. അവിടെ നമുക്ക് റൂമിൽ ഞങ്ങളൊരു 11 പേരുണ്ട്. 11 പേരിൽ എല്ലാവരും എല്ലാ പരിപാടികളുണ്ട്, മദ്യപാനം, മയക്കുമരുന്ന്, എല്ലാ ആ മേഖലകളിലൊക്കെ കടന്നു വച്ചിട്ട് കളി അത് ചെയ്തു എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എൻ്റെ ദൈവം അവിടെ എന്നെ ഇങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയായിരുന്നു.
പലപ്പോഴും പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഞാൻ എൻ്റെ സ്റ്റേണിൽ നിന്ന് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നമ്മൾ വിട്ടില്ല. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും അവരെ മുറിയിലുള്ളവരൊക്കെ നിർബന്ധിക്കുമായിരുന്നു, നിർബന്ധിക്കുമായിരുന്നു, സ്വാഭാവികമാണ് നിർബന്ധിക്കുക. അപ്പം നമ്മൾ പറയും നോ. അവസാനം അവരും നിർബന്ധിച്ച് നിർബന്ധിച്ച് മടുത്തു. അവസാനം അവർ തീരുമാനിച്ചു ഇനി റൂമിൽ ഇരുന്ന് കള്ളു കുടിക്കത്തില്ല. അങ്ങനെയുള്ള പല നല്ല കാര്യങ്ങൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം 11 പേർക്കുണ്ട്. ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് അവിടെയൊക്കെ വണ്ടി യാത്രയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ വണ്ടി യാത്രകൾ, എൻ്റെ വണ്ടി യാത്രകൾ പലപ്പോഴും പ്രാർത്ഥനകളായിരുന്നു, ജപമാല പ്രാർത്ഥന. എത്ര തിരക്കുണ്ടെങ്കിലും 4 അല്ലെങ്കിൽ 8 കൊന്ത ചൊല്ലാത്ത ഒരു ലൈഫ് അവിടെയല്ല. പിന്നെ പറ്റുന്ന സമയത്തെല്ലാം ബൈബിളും വായിക്കും, ബൈബിൾ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ റൂമിലുണ്ടെങ്കിൽ ഞാൻ ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പുറത്തിറങ്ങും, അവനെ ശല്യപ്പെടുത്തണ്ട, അവൻ പ്രാർത്ഥിക്കട്ടെ. അങ്ങനത്തെ ഒരു മനോഭാവം ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് കുറച്ച് സ്ട്രഗിൾസ് ഫീൽ ചെയ്യേണ്ടത്, ഞാൻ ഇവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടുകൂടി ഞാൻ പോലും പറയാതെ അവരിൽ തന്നെ ഒരു മാറ്റം ആ കാലഘട്ടത്തിലുണ്ടായി. ഇത്രയധികം ദൈവം നമ്മളെന്താ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു കാലഘട്ടം ഗൾഫ് ലൈഫിൽ വളരെയധികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈശോയോട് ചേർന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കും, അപ്പോൾ അവൻ നിങ്ങളോട് ചേർന്ന് നിൽക്കും. നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ശരിക്കും ദൈവം നമ്മളെ അവൻ്റെ 3 വർഷമേ ഗൾഫിൽ ജോലി ചെയ്തുള്ളൂ. 3 വർഷമേ ഗൾഫിൽ ചെയ്തുള്ളൂ. അത് ഇങ്ങനെയായിരുന്നു. 3 വർഷം ഞാനൊരു കാറ്ററിംഗ് മേഖലയാണ്, അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് നല്ലപോലെ അറിയാം. ദൈവത്തിൻ്റെ പ്രത്യേക കൈപുണ്യം എൻ്റെ ലൈഫിൽ, എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൊക്കെ ദൈവം ഒരു ടേസ്റ്റ് എനിക്ക് തരാറുണ്ട്. ഈ ഇലക്ട്രിക്കൽ വർക്കിനോട് കൂടെ ചേർന്ന് അതും ചെയ്യുമായിരുന്നു? ഇല്ല, അങ്ങനെയല്ല. ഇടയ്ക്ക് ഞങ്ങൾ റൂമിൽ ജസ്റ്റ് ഗെറ്റ് ടുഗദർ സമയത്ത് ഞാൻ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. ആഴ്ചയിൽ 2-3 തവണ ഞാൻ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗൾഫിലെ ഈ സമയത്ത് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഒരു മേഖല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ഭക്ഷണം കഴിക്കുന്നവരെല്ലാം പറയും, സാജി നിനക്ക് ഇതൊന്ന് മാറ്റി ചിന്തിച്ചുകൂടെ. അങ്ങനെ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത് എൻ്റെ മനസ്സിൽ എനിക്കറിയാവുന്ന ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, ഗൾഫിൽ നമുക്കൊരു കഫ്റ്റേറിയോ റെസ്റ്റോറൻറ്റോ തുടങ്ങാം, സാജി കട്ടയ്ക്ക് നിന്നാൽ മതി. ഞാൻ പറഞ്ഞു ഓക്കെ, ദൈവം ആഗ്രഹിക്കുന്ന നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, 3 വർഷത്തെ വിസ തീർന്ന് ഗൾഫിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടി ക്യാൻസൽ ചെയ്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഒരു വിസിറ്റ് വിസ എടുത്ത് പോകണമായിരുന്നു, അതായിരുന്നു എൻ്റെ ഉദ്ദേശം. അവിടെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ സമയത്ത് തന്നെ ഈ ഗൾഫിലൊക്കെ സാമ്പത്തിക മാന്ദ്യം വന്നു. അപ്പോൾ അവിടെ തന്നെ വിളിച്ചു പറഞ്ഞു, സാജി ഇപ്പം വരണ്ട, ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ബാങ്കിൽ നിൽക്കുന്ന സമയത്ത്, വിസയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് അവരെന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ആ കൂടി തകർന്നു. അപ്പോൾ വീണ്ടും ദൈവം അടുത്ത വഴി തുറക്കുകയാണ്. അപ്പം ഈ അടുത്ത വഴി എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ തന്നെ ഇതേ കണക്കൊരു സംരംഭം ചെയ്തുകൂടെ എന്നുള്ളൊരു ചിന്ത ഓട്ടോമാറ്റിക്. ഇതിനിടയ്ക്ക് നമ്മൾ കാറ്ററിംഗ് വർക്ക്, കല്യാണ വർക്ക് എല്ലാം നമ്മൾ ബിഗ് വർക്കൊക്കെ 1000-1500 പേരുടെയൊക്കെ വർക്കൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. വലിയ കാറ്ററിംഗ് വർക്ക്, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സംവിധാനങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഒരു ഫ്രണ്ട് വഴിയൊക്കെ നമ്മൾ ഇവൻ്റൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു, അത്യാവശ്യം വർക്കൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നാട്ടിൽ തന്നെ ഒരു സംരംഭം മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഞാൻ 2-3 മാസം ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു, എനിക്കറിയാവുന്ന ബ്രദേഴ്സ്മാരെടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഇത് ആജീവനാന്തം കാണിക്കുന്നില്ല, കുറച്ച് നാൾ ഇത് നടത്താൻ ഈശോ ആഗ്രഹിക്കുന്നു, അപ്പം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു റെസ്റ്റോറൻറ്റ് ട്രിവാൻഡ്രത്ത് തന്നെ, പട്ടണത്ത് തന്നെ, ട്രിവാൻഡ്ര സിറ്റിക്കകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 75-100 പേർക്ക് വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വലിയ ടൗണിൽ, നമ്മൾ മണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മണക്കാട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എല്ലാ ഭക്ഷണങ്ങളും ഉണ്ട്. രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഈ മോർണിംഗ് തൊട്ടുള്ള ഭക്ഷണങ്ങൾ തുടങ്ങുന്ന അത്രയ്ക്കും നല്ല മനോഹരമായൊരു സ്ഥലമായിരുന്നു. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ നമ്മൾ ചെയ്യുന്നത്, പക്ഷെ ഒരു പൈസ പോലും കയ്യിലില്ലാതാണ് ഇത് ചെയ്യുന്നത്. കടവും അത് ഇതൊക്കെ ജോലിക്കാരെയൊക്കെ കിട്ടി, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ എല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്യുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ അറിയാവുന്ന ധ്യാന ടീമിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഒരു 4 അല്ലെങ്കിൽ 5 വർഷം ഈശോ കട നടത്താനായിട്ട് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ, ബാക്കി വരുന്നത് വെച്ച് കാണാം എന്ന് പറഞ്ഞു കട തുടങ്ങി. പിന്നെ നമുക്ക് സ്റ്റാഫിനെയൊക്കെ കിട്ടി, ഏകദേശം 15 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആദ്യം ഒരു കട തുടങ്ങി, പിന്നെ 2 സ്റ്റാഫുകളൊക്കെ വെച്ച് നടത്തുന്ന കട അത്ര ചെറുതല്ല, വലിയ കടയാണ്. നമുക്ക് ഇത്രയും വർക്ക് ലോഡ് ഉണ്ടേ, 6 മണി തൊട്ട് രാത്രി 10 മണി വരെ നമുക്ക് ഇതുണ്ട്. അപ്പോൾ ഇത്രയും വർക്ക് സമയത്ത് നമുക്ക് മാറി മാറി റൊട്ടേഷൻ ഗ്യാപ്പ് കൊടുത്താലേ ജോലിക്കാർ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവരവരുടെ വഴിക്ക് പോകും. അപ്പോൾ ഗ്യാപ്പ് കൊടുത്ത് ഒരു സെക്ഷൻ ഉച്ച വരെ, അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ, അങ്ങനെയായിരുന്നു നമ്മൾ മോർണിംഗ് ഈവനിങ് സെക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്.
അത്യാവശ്യം നല്ല രീതിയിൽ കടയൊക്കെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഞാൻ പോലും അറിയാതെ ഈശോ എന്നെ വേറെ വഴിയിലൂടെ കൊണ്ടുപോകുമായിരുന്നു. ഞാൻ ഇന്ന് അതൊക്കെ ചിന്തിക്കുമ്പോൾ ഈശോ നമ്മളെ നടത്തിയ വഴിയാണ് എൻ്റെ ഹോട്ടൽ ബിസിനസ്. ഒരു ഹോട്ടലിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വേറെ രണ്ട് കഫ്റ്റേരിയ കണക്ക്, ഈവനിങ്ങും ഒരു മോർണിംഗ്, അങ്ങനെ രണ്ട് സെക്ഷൻ വീണ്ടും ചെയ്തു. അങ്ങനെ ഒരു മൂന്ന് റെസ്റ്റോറൻറ്റ് ഓൾറെഡി എനിക്കായി. അപ്പോൾ ബിസിനസ് വളർത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. വളരെ നന്നായിട്ട് തന്നെ പരിശ്രമിച്ചു. നല്ലതല്ല, നമ്മൾ ശരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ, ഞാൻ ആ സമയങ്ങളിലൊക്കെ ഉറങ്ങുന്നതെന്ന് പറയുന്നത് 4 മണിക്കൂർ മാക്സിമം 5 മണിക്കൂർ ഉറങ്ങിയേ ഉറങ്ങി. ഒരുപാട് കഠിനാധ്വാനം ചെയ്തു ഈ ഹോട്ടൽ ശൃംഖല ഒന്ന് വികസിപ്പിച്ചെടുക്കാനായിട്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അതിൽ വിജയം കണ്ടായിരുന്നോ? വിജയം കണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയം കണ്ടില്ല. നമുക്ക് ആ ഹോട്ടൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആ വളർച്ചയുടെയും തളർച്ചയുടെയും ഒക്കെ കഥകൾ, അതിനുശേഷം ദൈവം നമ്മളെ, ഇപ്പോൾ ബ്രദർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ദൈവം നടത്തുന്ന വഴികൾ ഒരുപക്ഷെ ആ പ്രസന്റ് സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. അന്നത് വലിയ തകർച്ചകളായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്, വലിയ വേദനാജനകമായിരിക്കും. പക്ഷെ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതെല്ലാം ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തിയ സന്ദർഭങ്ങളായിരുന്നു എന്നുള്ളത്. അപ്പൊ അത്തരം അനുഭവങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ദൈവജനത്തോട് നമുക്ക് സംസാരിക്കാം. പ്രേക്ഷകര് കാത്തിരിക്കുക. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപക്ഷെ കഠിനമായ പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന സന്ദർഭങ്ങളായിരിക്കാം. ഇപ്പം നമുക്ക് മനസ്സിലായി എന്ന് വരില്ല എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന്, നമുക്ക് പിടികിട്ടുന്നില്ല. പക്ഷെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ദൈവം നമ്മളെ പരിശീലിപ്പിച്ച, കൈപിടിച്ച് നടത്തിയ വഴികളായിരുന്നു എന്നുള്ളത്. സജി ബ്രദറിൻ്റെ ജീവിതത്തിലെ ഇതുപോലെ ദൈവം എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന കർത്താവിൻ്റെ ആ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ് മുൻപോട്ട് കർത്താവിൻ്റെ കൂടെ നടന്ന ആ വേല, കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ച ആ കഥകളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അതുവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കാം.